കാര്യം ഞാൻ പറയാം. റാണി ഈ വീട്ടിലെ മരുമകളാ, സ്വാതി മകളും. റാണി ഇവിടുന്ന് പോയാലും ആദ്യം നിനക്ക് വേറൊരു മരുമകളെ കൊണ്ടു തരും. പക്ഷേ നൊന്തു പെറ്റ ഈ അമ്മയ്ക്ക് മകളുടെ സ്ഥാനത്ത് സ്വാതിമോള് തന്നെ വേണം. സ്വാതി ഇനി ഇവിടേക്ക് വരണമെങ്കിൽ കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരും. എല്ലാ കുഴപ്പം ഉണ്ടാക്കി വെച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? നീ കസ്തൂബത്തിൽ എപ്പ കാലുകുത്തിയോ അപ്പ തുടങ്ങി സകല കുഴപ്പങ്ങളും. ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി ജോലി ചെയ്യടി. സരോജിനിയമ്മേ, നിങ്ങളാരാ ഇവളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ? ഇവളിവിടെ ഒരു ജോലിയും ചെയ്യില്ല. മെയിൽ ഇവളുടെ നേരെ വഴക്ക് പറയാനോ ഉപദ്രവിക്കാനോ വന്ന പിന്നെ നിങ്ങളിവിടെ നിർത്തില്ല. ഇവളെ ഇവിടെ കൊണ്ടുവന്നതേ വീട്ടു ജോലി ചെയ്യിക്കാനല്ല, മനസ്സിലായോ? പിന്നെന്തിനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്റെ മോളെ ഇവിടുന്ന് പറഞ്ഞയക്കാനാ? ഇവള് ഈ വീട്ടിൽ ആരാ? ജോലിക്കാരി തന്നെയാ. ചിലപ്പോ ഈ സരോജിനി പറയുന്നത് ഇവൾ അനുസരിക്കേണ്ടി വരും. ഈ വീട്ടിൽ കയറി വന്നവരൊന്നും അധികാരം കാണിക്കാൻ നിക്കണ്ട. വല്യമ്മ, എന്നോടോ മോളോടോ ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പെണ്ണിന് വേണ്ടി എന്റെ മോളെ ഇവിടുന്ന് ഇറക്കി വിടുമായിരുന്നു. നിന്റെ ഒറ്റ വാശി കാരണമല്ലേ ബാലാനന്ദനും വാസന്തിയും ആദിയും ഇവൾ ഇവിടുന്ന് പറഞ്ഞു വിടാതിരുന്നത്? എന്നിട്ട് ഈ അശ്രീകരത്തിന് വേണ്ടി വക്കാലത്ത് പറയാ? വല്യമ്മേ, എല്ലാം മറന്ന് സംസാരിക്കരുത്. എന്നു മുതലാ ഇവള് വല്യമ്മയ്ക്ക് അശ്രീകരമായത്? സ്വാതി ഇവിടുന്ന് പോയപ്പോഴല്ലേ. സ്വാതി എന്ത് കാരണത്തിന്റെ പേരില്ല ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് പറയുന്നത്? മോളോടുള്ള സ്നേഹം മനസ്സിലാക്കാം. അതിന്റെ പേരിൽ മറ്റുള്ളവരോട് ശത്രുവിനെ പോലെ പെരുമാറരുത്. വല്യമ്മ പറഞ്ഞല്ലോ കയറി വന്നവളെന്ന്. ഞാനിവിടെ വലിഞ്ഞു കയറി വന്നവളൊന്നുമല്ല, നല്ല അന്തസ്സായി കല്യാണം കഴിച്ച് വന്നതാ ഇവിടെ. പിന്നെ ഇവള് വീട്ടു ജോലിക്ക് തന്നെ ഇവിടെ വന്നത്. ഒരു നയാ കാശു പോലും പ്രതിഫലം പറ്റാതെ ഇവൾ ഈ വീടിനും വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി കൈമേ മറന്ന് അധ്വാനിച്ചിട്ടുണ്ട്, ഹൃദയം കൊടുത്ത് സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇവളുടെ മുഖത്തു നോക്കിയ വല്യമ്മ ഇപ്പോ അശ്രീകരം എന്ന് വിളിച്ചത്. ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതേ ഞാനോ ഇവളോ അല്ല, വല്യമ്മയുടെ മോള് തന്നെയാ. അവളെ ശാസിച്ച് നന്നാക്കാൻ നോക്ക്. എന്റെ മോളെ ആരും നന്നാക്കാൻ നോക്കണ്ട. ഇല്ല, വരുന്നില്ല. പക്ഷേ സ്വാതിയുടെ ദുർവാശിക്ക് കസ്തൂരി ഇരയാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇങ്ങനെ പറയാൻ ഇവൾ നിനക്ക് ആരാ? ഇവൾ എനിക്ക് കൂട്ടുകാരിയാ, അനിയത്തിയാ. ഞാൻ എങ്ങും വിടില്ല ഇവളെ. അങ്ങനെ ആരും ഈ വീട്ടിൽ അധികാരം പ്രയോഗിക്കണ്ട. സ്വാതിക്കുള്ള അവകാശമൊന്നും റാണിക്ക് ഈ വീട്ടിലില്ല. മകളേക്കാൾ മോളിലല്ല കെട്ടിക്കൊണ്ടുവന്ന മരുമകള്. ഞാൻ നീ പോയതുകൊണ്ട് തീരാത്ത പല പ്രശ്നങ്ങളും
ഈ വീട്ടിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനൊരു തീരുമാനം ആവണമെങ്കിൽ നീ എൻ്റെ കൂടെ വേണം. ആരെന്ത് പറഞ്ഞാലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. ഒരു ചേച്ചിയോട് എന്ന പോലെ നിനക്കെന്നോട് എന്തും പറയാം. ഒരു കള്ളവും നീ മനസ്സിൽ കൊണ്ട് നടക്കരുത്. എന്തുണ്ടെങ്കിലും നിനക്ക് പറയാം, കാരണം നീ എനിക്ക് ഒരു അനീതി പോലെയാ. അതെന്താ, സ്വാതി പോയതില് നമുക്ക് ആർക്കും വിഷമമില്ലേ? എന്ന് വെച്ച് എല്ലാ കുറ്റവും റാണിമോളുടെ തലയിൽ വെക്കുന്ന എന്തിനാ? ആദ്യം റാണിയും പറഞ്ഞിട്ടാണോ സ്വാതി ഇവിടുന്ന് പോയത്? ഏട്ടത്തിയുടെ സംസാരം കേട്ടാ തോന്നും എല്ലാറ്റിനും കാരണം റാണിയാണെന്ന്. ഏട്ടത്തി മാത്രല്ല, മാലിനിയും പറയുന്നത് റാണിയെ കുറിച്ച് തന്നെ. ആദ്യം പറ്റി പറഞ്ഞോട്ടെ, അവ സഹിച്ചോളും. അതുപോലെയാണോ റാണി? അവളുടെ മുഖത്ത് നോക്കി എടുത്തി എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും തിരിച്ചു പറഞ്ഞു വരും. നീ ആയിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യമില്ലാതെ അവളെ വഴക്ക് പറഞ്ഞാ എനിക്കത് കേട്ട് നിൽക്കാൻ പറ്റൂ? ഏട്ടത്തി റാണിയോട് ഇപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലത്തെ കാര്യാ ഞാൻ പറഞ്ഞത്. നീ ഇതെന്തിനുള്ള ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം ഈ വീട്ടിൽ ഇന്നവരില്ലാത്തതാ. സാറേ ചായ ചായ. ഞാൻ ചായക്ക് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? എനിക്ക് പറഞ്ഞതുപോലെ തോന്നിയല്ലോ. സരോജന ഇപ്പൊ ചായ ആയിട്ട് വന്നത് ഞങ്ങളിവിടെ എന്താ സംസാരിക്കണം എന്ന് അറിയാൻ വേണ്ടിയല്ലേ. അയ്യോ അല്ല, ഒരു സങ്കടം ഉണർത്തിക്കാനാ. അല്ല, റാണി മോളെ ആദിമോൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണല്ലേ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? നിങ്ങളും കല്യാണത്തിന് കൂടിയതല്ലേ? ആണ്. എന്നാലൊരു സംശയം, ഏട്ടത്തിയമ്മ ഇപ്പോഴും എന്തൊക്കെയാണ് റാണിമോളെ പറഞ്ഞെന്നറിയോ? അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അമ്മ അത് ചീത്തവിളിയല്ലേ പറഞ്ഞത്? എന്തിനാ? സ്വാതി മോള് ഇവിടുന്ന് പോയതിന്റെ കാരണക്കാര് റാണിമോളാണ് പോലും. കസ്തൂരി കാരണ സ്വാതി മോൾ ഇവിടുന്ന് പോയെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തിനാ റാണിമോളെ വഴുക്കു പറയുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ആ ചായ വേണ്ടേ? ഓ ദേ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. ഓ ഏട്ടത്തി, സ്വാതിയെ നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. നമ്മളാരും അവളെ ഇറക്കി വിട്ടതല്ലോ. നീയും വാസന്തി അവളെ ഇറക്കി വിട്ടൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവൾ ഇവിടുന്ന് പോയതിൽ റാണിക്കും ആദിക്കും നല്ല പങ്കുണ്ട്. അവരെന്ത് ചെയ്തു എന്നാ ഏട്ടത്തി പറയുന്നേ? കസ്തൂരി ഇവിടെ നിർത്തണമെന്ന റാണിയുടെ വാശികാരണമല്ലേ? കസ്തൂരിയെ ഇവിടെ നിർത്തിയതും സ്വാതി പുറത്തു പോകേണ്ടി വന്നതും നിങ്ങളെല്ലാം അതിന് കൂട്ടുനിന്നതും. സ്വാതി ഇവിടുന്ന് പറഞ്ഞിവിടെ ഞങ്ങളും കൂട്ടുനിന്നോ? ഏട്ടത്തി എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ പറയുന്നതല്ലേ സത്യം. മരുമകളുടെ താല്പര്യത്തിന് മകളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അവസ്ഥയല്ലേ ഇവിടെ ഉള്ളത്? ഏട്ടത്തിയോട് റാണി എന്ത് തെറ്റാ ചെയ്തേ? ഞങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കും, പക്ഷേ ഈ വീട്ടിലേക്ക് കയറി വന്ന റാണിയെ വഴക്ക് പറയാനും കുറ്റപ്പെടുത്താനും ഞാൻ അനുവദിക്കില്ല. നിങ്ങൾക്കെല്ലാം ഇപ്പൊ വലുത് റാണിയാണല്ലോ. എന്റെ മോൾ എങ്ങോട്ട് പോയാലും ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഒരു കാരണവുമില്ലാതെ റാണിയെ കുറ്റപ്പെടുത്തരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. റാണിയുടെ വാശി തന്നെയാ എല്ലാത്തിനും കാരണം. സ്വാതി ഇവിടെ തിരിച്ചെത്തും വരെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. വസന്തി വാ. കണ്ടില്ലേ സ്വാതി മോളെ എന്ന് വിളിച്ച് നടന്നവരെ? ഓ ഇപ്പൊ മരുമകളെ പക്ഷത്തായി. സ്വാതി മോൾ എങ്ങോട്ട് പോയാലും വേണ്ടിയില്ല, മരുമകളെ കുറ്റം പറയരുത്. എങ്ങനെയുണ്ട് എല്ലാവരുടെയും മനസ്സിരിപ്പ്? മനസ്സിലാവുന്നുണ്ട് എനിക്ക് സരോജിനി. എങ്ങനെയായാലും സ്വാതി മോളെ തിരിച്ചു കൊണ്ടുവരണം.
വല്യച്ച, ഒരു കാരണവും ഇല്ലാതെയാ ഞാനും ആദ്യം വല്യമ്മയുടെ പഴി കേൾക്കുന്നത്. ഞങ്ങൾ കാരണമാ സ്വാതി ഇവിടുന്ന് പോയതെന്ന് വല്യമ്മയുടെ സംസാരം. അതേട്ടത്തി സ്വാതി പോയതിന്റെ വിഷമത്തിൽ പറയുന്നതാ? സ്വാതി ഇവിടുന്ന് പോയതില് നമ്മളാരും കാരണക്കാരല്ലോ. കസ്തൂരി അല്ലേ വിഷയം. കസ്തൂരി എന്ത് തെറ്റാ ചെയ്തത് ചെറിയച്ച? സ്വാതിയുടെ ദുർവാശിയല്ലേ എല്ലാത്തിനും കാരണം. കസ്തൂരി അവളുടെ കല്യാണം കഴിഞ്ഞതല്ല എന്നൊരു കള്ളം പറഞ്ഞു പോയി. അതിന്റെ പേരിൽ സ്വാതി അവളോട് ഇത്ര ശത്രുത കാണിക്കണം? അങ്ങനെ കള്ളം പറയേണ്ടി വന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. മാത്രമല്ല അവളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് എനിക്കറിയാം. ഭർത്താവ് ആരാണെന്ന് അവസരം വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ സത്യം തെളിയിക്കണമെങ്കിൽ അവൾ ഇവിടെ വേണം ചെറിയച്ച. സ്വാതി പറഞ്ഞു പോയ ഒരു വാക്കി പിടിച്ചു നിൽക്കുക, വാശി, വേറെ ഒന്നുമില്ല. അതാണ് അവളുടെ സ്വഭാവം. അല്ലാതെ കസ്തൂരി ഇവിടുന്ന് പോണെന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. കസ്തൂരി ഇവിടെ തന്നെ നിക്കണമെന്നാണോ രവീട്ടൻ പറയുന്നത്? എന്നതിന് അർത്ഥമില്ല. പിന്നെ സ്വാതി എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ എന്നാണോ? അങ്ങനെ ഞാൻ പറയോ, സ്വാതി നമ്മുടെ കുട്ടിയല്ലേ. അപ്പൊ കസ്തൂരിയോ? കസ്തൂരി കുറച്ചു കാലങ്ങളായിട്ട് കൗസ്തുഭത്തിന്റെ രംഗത്തെ പോലെയല്ലേ. അവൾ ഈ വീട്ടിലുള്ളവരെ എല്ലാം ഒരുപാട് സ്നേഹിക്കുന്നില്ലേ ചെറിയമ്മേ? സ്വാതിയുടെ ഒരു വാശിപ്പുറത്ത് അവളിവിടുന്ന് പറഞ്ഞു വിടണോ? വേണ്ട, പറഞ്ഞു വിടണ്ട. റാണി ചെന്ന് സ്വാതി എവിടെയെന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ടുവാ. അവൾ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയോ? ചെറിയമ്മയ്ക്ക് അറിയാലോ അവൾ ഇവിടെ ഉള്ളെന്ന്. എനിക്കറിയില്ല. അറിയാതെ പിന്നെ ചെറിയമ്മ അവളെ വിളിക്കുന്നുണ്ടല്ലോ, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ചെറിയമ്മ അവളെ വിളിക്കുന്നുണ്ടല്ലോ, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? മാലിനി അവളെ വിളിച്ചിരുന്നോ? അവൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിനക്കറിയാലോ അവൾ എവിടെയാ ഉള്ളതെന്ന്. അതെനിക്കറിയില്ല. എവിടെയാണെന്ന് അവൾ പറഞ്ഞില്ലേ? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. സ്വാതി എവിടാ നിനക്കറിയാമെങ്കിൽ പറ മാലിനി. എവിടെയാന്ന് അവള് പറഞ്ഞിട്ടില്ല. ചെറിയമ്മയ്ക്ക് അറിയാം. എന്റെ ബലമായ സംശയം, കസ്തൂരി ഇവിടുന്ന് പറഞ്ഞുവിടാൻ സ്വാതിയും ചെറിയമ്മയും ചേർന്ന് വളരെ പ്രീ പ്ലാൻഡായിട്ട് നടത്തിയ ഒരു ഗെയിമാണിത്. അതെ, മനസ്സിൽ വിചാരിക്കാതെ പറയരുത്. ചെറിയമ്മ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കസ്തൂരി ഇവിടുന്ന് പുറത്തു ചാടിക്കാൻ നിങ്ങൾ രണ്ടുപേരും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായ എല്ലാ വിഷയങ്ങളും. ഞാൻ എന്തിന് കസ്തൂരി ഇവിടുന്ന് പുറത്തു ചാടിക്കണം? അതുപോലെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, സ്വാതി ഇവിടുന്ന് പോയാലും കസ്തൂരി കൗസ്തുഭത്തിൽ തന്നെ വേണമെന്ന് ആദിക്കെന്തത്ര നിർബന്ധം? സ്വാതിയേക്കാൾ വലുതാണോ നിനക്ക് കസ്തൂരി? കസ്തൂരിയുടെ കാര്യത്തിൽ ഇത്രയേറെ കെയർ കൊടുക്കാൻ അവൾക്ക് ഈ വീട്ടിൽ എന്താ സ്ഥാനം? കസ്തൂരിയുടെ ഒറ്റ കെയർ കൊണ്ടല്ലേ ആദി ഇന്ന് ജീവിച്ചിരിക്കുന്നത്? അതിന് അവളുടെ ജീവിതം ആദി ഏറ്റെടുക്കണോ? കസ്തൂരിയുടെ കാര്യം പറഞ്ഞ് നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തെ. എന്റെ മോള് ബാലിശമായ വാശി പുറത്തുവിടുന്ന് ഇറങ്ങിപ്പോയി. അതിന്റെ സങ്കടം ഏതൊരു അച്ഛനെ പോലെ എനിക്കുമുണ്ട്. എന്ന് വെച്ച് മകളുടെ വാശിക്ക് നിരാശ്രയായ ഒരു പെൺകുട്ടിയെ തെരുവിലേക്ക് ഇറക്കി വിടാൻ എനിക്ക് പറ്റില്ല. ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരാളെ കുരുതി കൊടുക്കാൻ എനിക്കാവില്ല. ഇവളെ എവിടെയും പറഞ്ഞയക്കണ്ട. നിങ്ങൾക്ക് സ്വാതിക്ക് പകരം മകളായിട്ട് ഇവള് മതിയായിരിക്കും. പക്ഷേ പെറ്റമ്മയ്ക്ക് നൊന്ത് പെറ്റ കുഞ്ഞിനെ തന്നെ വേണം. എനിക്ക് എന്റെ സ്വാതി മോളെ തന്നെ വേണോന്ന്. ചന്ദ്രേ, എനിക്കൊന്നും കേൾക്കണ്ട. എങ്ങു നിന്നോ വന്ന ഈ പെണ്ണിന് വേണ്ടി എന്റെ മോളെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ മോളെ എവിടെയാണെങ്കിലും എന്റെ മുന്നിൽ എത്തിച്ചു തരണം. ഇല്ലെങ്കിൽ എന്റെ മോളെ അന്വേഷിച്ച് ഞാൻ ഈ കൗസ്തുഭത്തിൽ നിന്ന് ഇറങ്ങും.
ക്ഷമിച്ച, ഇനിയും വല്യമ്മയെ സങ്കടപ്പെടുത്തരുത്. ഞാൻ പൊയ്ക്കോളാം. പോവരുതെന്ന് പറയാൻ വല്യച്ഛനെ കൊണ്ടിപ്പം പറ്റില്ലെന്ന് എനിക്കറിയാം. പൊയ്ക്കൊന്ന് പറയാനും പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്വാതി ചേച്ചിയുടെ അച്ഛനല്ലേ. ഒരച്ഛന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കണ്ടേ. ഇതുകൊണ്ടാ വല്യച്ഛ ഞാൻ ആദ്യമേ വരുന്നില്ലെന്ന് പറഞ്ഞത്. ഞാൻ പൊയ്ക്കോളാം. എങ്ങോട്ട്? അറിയില്ല. പക്ഷെ വല്യച്ഛൻ അറിയണം. എങ്ങോട്ട് പോകുന്നു എന്ന് പറയാതെ വല്യച്ഛന്റെ സമ്മതത്തോടെ നീ ഇവിടുന്ന് പോവില്ല. സ്വാതിമോളെ ഞാൻ കൊണ്ടുവരും. എന്നിട്ട് ആലോചിക്കാം നീ ഇവിടുന്ന് പോണോ വേണ്ടോ എന്ന്. അതിനു മുമ്പ് ഈ വല്യച്ഛനെ സങ്കടപ്പെടുത്തിയിട്ട് നീ ഇവിടുന്ന് കടന്നു കളയരുത്. ഈ വല്യച്ഛനെ സങ്കടപ്പെടുത്തിയിട്ട് നീ ഇവിടുന്ന് കടന്നു കളയരുത്. സ്വാതിയുടെ രമ്യമായ സംസാരിച്ച് അവളെ കൗസ്തുഭത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു വഴിയുമില്ലേ? ഒരു വഴിയേ ഉള്ളൂ. കസ്തൂരി അവിടുന്ന് പോകണം. അതാണ് സ്വാതിയുടെ ഡിമാൻഡ്. അല്ലാതെ ഒരു കോംപ്രമൈസിനും അവൾ തയ്യാറല്ല. അപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. ഇതിപ്പോ വലിയൊരു പ്രതിസന്ധി തന്നെയാണല്ലോ. ഈ പ്രതിസന്ധി അധികം നീട്ടിക്കൊണ്ട് പോവില്ല. വീട്ടിലെല്ലാവരും സ്വാതിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയും. എന്നുവെച്ചാൽ കസ്തൂരി കൗസ്തുഭത്തിൽ നിന്ന് പോകേണ്ടി വരും. വല്യമ്മയുടെ സങ്കടം കാണുമ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല. അപ്പോൾ കസ്തൂരി ഇങ്ങോട്ട് പോവും. അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? അവളുടെ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നിൽ അവൾ നിന്റെ കൂടെ ജീവിക്കാമെന്ന പെണ്ണല്ലേ. അവൾക്ക് പോകാൻ വേറെ ഇടമുണ്ടോ? എനിക്കൊന്നും അറിയില്ല റോഷ. എങ്ങോട്ടെന്നറിയാതെ അവളെ പറഞ്ഞുവിടാൻ എനിക്ക് പറ്റില്ല. കസ്തൂരിക്ക് സുരക്ഷിതമായൊരു ജീവിതം ഉറപ്പു വരുത്താതെ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല. ആരെന്ത് കരുതിയാലും വഴിയിൽ ഉപേക്ഷിക്കില്ല ഞാൻ. ആദി, നീ ആവേശം കാണിച്ച് റാണിക്കൊരു സംശയത്തിന് ഇട കൊടുക്കരുത്. അതെനിക്കറിയാം. പക്ഷേ റാണിയെ പേടിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ ചെയ്യുന്ന കസ്തൂരിയുടെ സങ്കടം കണ്ടില്ലാന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ജീവിതത്തെ ഇത്രയേറെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കസ്തൂരിയെ സംരക്ഷിക്കേണ്ടത് ഒരു മനുഷ്യജീവി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് ചെയ്തിരിക്കും. അത് ചെയ്തില്ലെങ്കിൽ ആദിത്യൻ എന്ന ജേർണലിസ്റ്റ് എന്റെ എത്തിക്സിന്റെ പേരിലാ ഈ ഭൂമിയിൽ ജീവിക്കുക. കസ്തൂരിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. കസ്തൂരി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമ്പോൾ തൽക്കാലം അവൾക്ക് നിൽക്കാൻ ഒരു സ്ഥലമാണ് വേണ്ടത്. അതിനൊരു സൊല്യൂഷൻ നീ പറ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. എന്താ? കസ്തൂരിയെ തൽക്കാലം രാധാനിലയത്തിലേക്ക് മാറ്റുക. അത് അതെങ്ങനെ ഞാൻ റാണിയോട് പറയും? റാണിയോട് പറയണ്ട, അങ്കിളിനോട് രഹസ്യമായി സംസാരിക്ക്. സ്വന്തം മോളല്ലേ, അവിടെ നിർത്തുന്നതിൽ സന്തോഷമേ കാണും. എന്തൊക്കെ പറഞ്ഞാലും കസ്തൂരി കൂട്ടിക്കൊണ്ടുവരാനല്ലേ അങ്കിളന്ന് പൂമ്പാറയ്ക്ക് പോയത്. ഇങ്ങനൊരാവശ്യം പറഞ്ഞാൽ നിന്റെ അങ്കിള് 100% സ്വീകരിക്കും. ചിരു, നിന്റെ ഈ ദാരിദ്ര്യമൊക്കെ മാറ്റാൻ പറ്റും. കസ്തൂരിമോളെ ഞാൻ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കും. അവള് നിനക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെല്ലാം തിരിച്ചു തരും. ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. കസ്തൂരിയെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫായ സ്ഥലമാണ് രാധാനിലയം.
അങ്കിളിനും സന്തോഷമാവും. പുറമേ സ്നേഹം, അകമേ ദേഷ്യം. മുള്ളുകൾ ഉള്ളിൽ ഒളിപ്പിച്ചുള്ള ഈ സ്നേഹപ്രകാശം എന്തിന്? അളന്ന് തിട്ടപ്പെടുത്തിയ ഈ നീക്കങ്ങൾക്ക് തടയിടാൻ ശരത്തിനാകുമോ? കസ്തൂരിയെ മുൻനിർത്തിയുള്ള ഈ ചതുരംഗത്തിൽ അടവ് പിഴയ്ക്കുന്നതാർക്കൊക്കെ?